കൂട്ടുകാർക്കെല്ലാം മണ്ണ അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആസിഫ് തുളുവത്. മെമ്മറി കോഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കോഴ്സിൽ ജി കെ പാർട്ടിൽ നിന്നുള്ള ഒരുപാട് കോഡുകളാണ് കോഴ്സിന്റെ ആദ്യ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിനുശേഷം മാത്സിൽ നിന്നുള്ള കുറച്ച് ട്രിക്കി മെത്തേഡുകളാണ് കഴിഞ്ഞ കുറച്ച് റീസെന്റ് ആയിട്ടുള്ള ലെസൺസിൽ ചെയ്തു വരുന്നത്. ഈ ഒരു ലെസണിലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കലണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പി എസ് സി ചോദിക്കാറുള്ള ഒരു ഏരിയ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇനി വരാൻ പോകുന്ന ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. അൺ അക്കാഡമി പ്ലസിലും ഞാൻ ഇതുപോലെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി, ഐ ടി ആൻഡ് സൈബർ ലോ, സയൻസ്, കറന്റ് അഫയേഴ്സ് ടോപ്പിക്കുകൾ ക്ലാസുകൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആസിഫ് തുളുവത്ത് എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് 31/5/2019 ഇന്ന് മുതൽ 31/5/2019 മുതൽ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 15 ദിവസത്തെ ക്രാഷ് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്ന് നോക്കണ്ട, ഇനിയുള്ള 15 ദിവസം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഇനി വരുന്ന എക്സാമിന് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസുകൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ഈ കോഡിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത്രയൊന്നും 10%, അപ്പൊ ബാക്കി 90% പേ ചെയ്യണ്ടേ എന്നുള്ളതായിരിക്കും സംശയം. അത്രയൊന്നും ആവശ്യമില്ലാതെ വളരെ ചെറിയ ഒരു എമൗണ്ടിൽ 15 ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ മെസ്സേജ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. കലണ്ടർ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട പി എസ് സി ചോദിക്കാറുള്ള ഏരിയ എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആസിഫ് തുളുവത്ത് ഒരു സന്തോഷം കൂടി പങ്കുവെക്കുന്നു. ഇനി എനിക്ക് വേണമെങ്കിൽ വെരിഫൈഡ് എഡ്യൂക്കേറ്റർ എന്നുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. കഴിഞ്ഞ ദിവസം വെരിഫൈഡ് ആയി എന്ന് പറയുന്ന സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇനിയും കലണ്ടർ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് മന്തിന്റെ കോഡുകൾ. ഓരോ മന്ത്സിനും ഓരോ കോഡുകളുണ്ട്. ആ കോഡുകൾ പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന ട്രിക്കുകൾക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഓരോ മാസങ്ങൾക്കുമുള്ള കോഡുകൾ പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി പല മെത്തേഡിൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾ കലണ്ടറുമായിട്ട് ചോദിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ ഇത് അർജന്റ് ആണ്, അത് പഠിച്ചേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ കലണ്ടറുമായി ബന്ധപ്പെട്ട് ഏത് പ്രോബ്ലം ആണെങ്കിലും ഈ ഒരു കോഡ്, ഓരോ മാസങ്ങളുമായി ബന്ധപ്പെട്ട കോഡ് പഠിച്ചിരിക്കൽ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിർബന്ധമായിട്ടും പഠിച്ചേ മതിയാവുകയുള്ളൂ. ഇവിടെ തന്നെ നമ്മൾ പഠിക്കുകയാണ്. ഓർഡർ അത് തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, നമുക്ക് മൂന്നെണ്ണത്തിന്റെ സെറ്റുകളായിട്ട് പഠിക്കാം. പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മൂന്നെണ്ണത്തിന്റെ സെറ്റുകളായിട്ട് പഠിക്കാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 1, 4, 4. ഏപ്രിൽ, മെയ്, ജൂൺ, 0, 2, 5. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 0, 3, 6. ഒക്ടോബർ, നവംബർ, ഡിസംബർ, 1, 4, 6. ഇങ്ങനെ 4 സെറ്റുകളായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി പഠിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് ഓർത്തിരിക്കുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്നത് ഇത് 12 ആണ്. 12 സ്ക്വയർ ആണ് 144. ഞാനിങ്ങനെയാണ് ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്നത് 12 സ്ക്വയർ ആണ്. ഓക്കെ, ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്നതോ അത് 5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ എത്ര? 25. പക്ഷെ 3 നമ്പർ ഉണ്ടായതുകൊണ്ട് ആദ്യത്തെ എന്ത് ചെയ്തു? 0 ആഡ് ചെയ്യുന്നു. 0, 2, 5 എന്ന് കണക്ക് കൂട്ടാം. അപ്പൊ ഇത് 12 ആദ്യത്തേത്. അപ്പൊ 4 നമ്പർ മാത്രമേ നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് പഠിക്കാൻ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, 12 നീട്ടി, 5 നീട്ടി, ഇതോ ഇതൊന്ന് നോക്കി, 6 ആണ് അല്ലെ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിന്റെ കൂടെ 0, 3, 6 ആണ്. 36 ആണ്. 3 നമ്പർ ഉണ്ടായതുകൊണ്ട് ഒരു 0 ആഡ് ചെയ്തു. 0, 3, 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി അഗൈൻ, അപ്പൊ ഇത് 12 ആണ്, ഇത് 5 ആണ്, ഇത് 6 ആണ്. അഗൈൻ ഇവിടെ 12 ആണ്. ഇത് രണ്ടാമത്തെ തവണയാണ് ആവർത്തിക്കുന്നത്, അതുകൊണ്ട് അതിന്റെ കൂടെ 2 കൂട്ടുക. 144 + 2 എന്ന് പറയുന്നത് 146 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ എല്ലാ മന്ത്സിന്റെയും കോഡ് മാറിപ്പോകാതെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി ജനുവരി 1 ആണ്, ഫെബ്രുവരി 4 ആണ്, മാർച്ച് 4 ആണെന്ന് പറഞ്ഞ് പഠിക്കാൻ എളുപ്പമുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. എങ്ങനെയാണെങ്കിലും ഈ കോഡ് പഠിച്ചേ മതിയാവുകയുള്ളൂ, എങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന പ്രോബ്ലംസ് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്നത് 12 ആണ്, 12
സ്ക്വയർ 144 ആണെന്നറിയാം 144 ഇനി അടുത്ത സെറ്റ് എന്ന് പറയുന്നത് 5 ന്റെ സ്ക്വയർ ആണ് 025 അടുത്ത സെറ്റ് എന്ന് പറയുന്നത് 6 ന്റെ സ്ക്വയർ ആണ് 036 അടുത്ത സെറ്റ് എന്ന് പറയുന്നത് അവസാനത്തെ സെറ്റ് എന്ന് പറയുന്നത് 12 നെ രണ്ടാമത്തെ തവണ ഉപയോഗിക്കുന്നതാണ് അതായത് 144 പ്ലസ് 2 ചെയ്താൽ മതി 146 എന്നുള്ളതാണ് കോഡിൽ നിന്ന് അതിൽ നിന്ന് കിട്ടും ഓക്കേ അപ്പോൾ മെമ്മറി കോഡുമായി ബന്ധപ്പെട്ട് കലണ്ടർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു കോഡ് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് 144 025 036 146 ഓക്കെ ഈ കലണ്ടറുമായി ബന്ധപ്പെട്ട് ഏത് പ്രോബ്ലം ആണെങ്കിലും ഈ ഒരു കോഡ് നിർബന്ധമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15 പി എസ് സിയുടെ ഒരു പാറ്റേൺ ആണ് ഏതെങ്കിലും ഒരു ദിവസവും മാസവും വർഷവും തന്നിട്ട് ഏതായിരുന്നു ആ ദിവസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം ഏതായിരുന്നു ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടുള്ള ദിവസം ഏതാണ് ഓക്കെ ഗാന്ധിജി ജനിച്ച ദിവസം ഏതാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ പി എസ് സി ധാരാളമായിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കണക്കുകൂട്ടുകയാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷനിലേക്ക് പോകും അതൊന്നുമില്ലാതെ സിമ്പിൾ ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അത് എന്താണെന്നുള്ളത് ആദ്യത്തെ ഈ ഒരു ചോദ്യം ഞാൻ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അടുത്ത ഒരു ലെസണിൽ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം അപ്പോൾ അവിടെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം ഇവിടെ 1947 ഓഗസ്റ്റ് 15 അല്ലേ ചിലർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും അവരൊന്ന് റീഫ്രഷ് ചെയ്യുക അറിയാത്തവരെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു കോഴ്സിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ 1947 ഓഗസ്റ്റ് 15 ആദ്യം ഈ 15 എടുക്കുന്നു 15 എഴുതി ഓക്കെ എന്താണോ ഏത് ദിവസമാണോ മാസത്തിൽ ഏത് ദിവസമാണോ വന്നിട്ടുള്ളത് അത് അവിടെ എടുത്ത് എഴുതി ഓക്കെ ഇനിയോ ഓഗസ്റ്റ് മാസമാണ് അല്ലെ ഓഗസ്റ്റിന്റെ കോഡ് എത്രയായിരുന്നു ഇവിടെ നമുക്കറിയാം ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഏത് സെറ്റിലാണ് അതൊന്ന് എഴുതി നോക്കിയാലും കുഴപ്പമില്ല ആ എഴുതാനുള്ള സമയം മാത്രമേ പിടിക്കുകയുള്ളൂ വേറെ ഒരു സമയം ഇവിടെ നഷ്ടപ്പെട്ടു പോയില്ല കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുകയും ചെയ്യും ഓഗസ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സെറ്റിലാണ് മൂന്നാമത്തെ സെറ്റിലെ രണ്ടാമത്തെയാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നുള്ളതാണ് ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും മതി ഓക്കെ 036 ആണ് ഓഗസ്റ്റിന്റെ കോഡ് എന്ന് പറയുന്നത് 3 ഓക്കെ അപ്പൊ ആദ്യം 15 എടുത്ത് എഴുതി പിന്നെ ഓഗസ്റ്റിന്റെ കോഡ് എന്ന് പറയുന്നത് 3 എടുത്ത് എഴുതി ഇനി 1947 ആണ് അല്ലെ അപ്പൊ 47 എന്ത് ചെയ്യുന്നു എടുത്തു തരുന്നു 1947 ആണെങ്കിൽ 47 ഏതാണോ അവസാനത്തെ 2 ഡിജിറ്റ് അത് എടുത്തു തരുന്നു ഓക്കെ അപ്പൊ അതുവരെ ക്ലിയർ ആണ് 15 എടുത്ത് എഴുതി ഓഗസ്റ്റിന്റെ കോഡ് എടുത്ത് എഴുതി കോഡ് പഠിക്കണം 47 അവസാനത്തെ 2 ഡിജിറ്റ് എടുത്തു എഴുതി ഓക്കെ ഇനി 47 4 വെച്ച് ഡിവൈഡ് ചെയ്യണം അതായത് ഇവിടെ എന്താണോ നമ്മൾ എടുത്തത് അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ലീപ് ഇയർ ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്കറിയാം ലീപ് ഇയർ 4 വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത് ആ ലീപ് ഇയറിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണ് ആ 47 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ 47 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഉത്തരം 11 അല്ലെ 11 × 4 എന്ന് പറയുന്നത് 44 ശിഷ്ടം 3 വരും പക്ഷെ ശിഷ്ടം നമ്മൾ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല റിമൈൻഡർ ഒഴിവാക്കിയേക്കുക ഉത്തരമാണ് എടുക്കേണ്ടത് ആൻസർ ആണ് ഹരണഫലമാണ് എടുക്കേണ്ടത് ഓക്കെ അപ്പൊ 47 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ ആൻസർ 11 അതിവിടെ മാറ്റി എഴുതി എന്തൊക്കെയാ ചെയ്തത് ഞാൻ ഒന്നും കൂടെ പറയാം ഏതാണ് ദിവസം അതെടുത്ത് എഴുതി 15 മാസം ഏതാന്ന് നോക്കി അതിന്റെ കോഡ് എഴുതി 3 അവസാനത്തെ 2 ഡിജിറ്റ് എടുത്ത് എഴുതി 47 ആ 47 എത്ര ലീപ് ഇയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 47 ഡിവൈഡ് ബൈ 4 ചെയ്തു ഉത്തരം എടുത്ത് എഴുതി 11 ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക എത്രയാണ് എങ്ങനെ വേണമെങ്കിലും കൂട്ടാം ഇവിടെ എന്താണ് 47 × 3 = 50 50 ഉം 15 ഉം 65 ആണെന്ന് പറയാം 65 ഉം 11 75 ഉം 1 ഉം 76 ഓക്കെ 76 ആണ് ആൻസർ ആയിട്ട് കിട്ടിയത് ഓക്കെ ഇനി ഇത്രയേ ഉള്ളൂ നമുക്ക് ദിവസമാണ് വേണ്ടത് അല്ലെ അപ്പോ ഈ 76 എന്ന് പറയുന്ന ടോട്ടൽ ഡേയ്സിൽ എത്ര വീക്കാണ് എത്ര ഡേ ആണ് വരുന്നത് നോക്കിയാ പോരെ അതായത് 76 7 ദിവസമാണല്ലോ ഒരു ആഴ്ചയിലുള്ളത് 76 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു 76 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ 70 എന്നുള്ളത് 10 തവണ അടങ്ങും പൂർണ്ണമായിട്ട് അടങ്ങും അല്ലേ ഓക്കെ ഇനി 76 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം എന്ന് പറയുന്നത് റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ് 6 ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി 6 ആണ് റിമൈൻഡർ എന്താ ചെയ്തതെന്ന് ഞാൻ ഇനി പറയണോ 15 എടുത്ത് എഴുതി ഓഗസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എഴുതി അവസാനത്തെ 2 ഡിജിറ്റ് വർഷത്തിൽ അവസാനത്തെ 2 ഡിജിറ്റ് എടുത്ത് എഴുതി 47 4 വെച്ച് ഡിവൈഡ് ചെയ്തു ഉത്തരം കിട്ടി അതിനെല്ലാം കൂടെ കൂട്ടി ആ കിട്ടിയ ആൻസറിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടി ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിക്കുക സൺഡേ എന്ന് പറയുന്നത് 1 മൺഡേ എന്ന് പറയുന്നത് 2
ട്യൂസ്ഡേ എന്ന് പറയുന്നത് മൂന്നാണ്, വെനസ്ഡേ എന്ന് പറയുന്നത് നാലാണ്, തേഴ്സ്ഡേ എന്ന് പറയുന്നത് അഞ്ചാണ്, ഫ്രൈഡേ എന്ന് പറയുന്നത് ആറാണ്, സാറ്റർഡേ എന്ന് പറയുന്നത് ഒന്നുകിൽ ഏഴായിട്ട് എടുക്കാം അല്ലെങ്കിൽ അത് സീറോ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ സാറ്റർഡേ എന്ന് പറയുന്നത് സീറോ ആയിട്ടും എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരുന്നു? ആറാണ് കിട്ടിയത് അല്ലെ. സിക്സ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഫ്രൈഡേ ആണല്ലോ. അതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആറ് എന്ന് പറയുന്ന കോഡാണെങ്കിൽ ഇറ്റ് ഈസ് ഫ്രൈഡേ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അതെന്തായിരുന്നു? ഒരു വെള്ളിയാഴ്ചയായിരുന്നു എന്നുള്ളത് പറയാൻ സാധിക്കും. ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനി ചോദിച്ചാൽ വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സംശയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പറഞ്ഞത് എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ബാക്കിയുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടിയും റിവൈൻഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. പതിനഞ്ച് എടുക്കുന്നു, പതിനഞ്ച് മാറ്റി എഴുതി, ഓഗസ്റ്റിന്റെ കോഡ് എടുത്തു, മൂന്ന് ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു, 47, 47 നാല് വെച്ച് ഡിവൈഡ് ചെയ്തു, 11. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പൊ 76 കിട്ടും. 76 എത്ര വീക്ക് ഉണ്ടെന്ന് നോക്കാം, നമുക്ക് അറിഞ്ഞാൽ മതി. എന്ത് ചെയ്താൽ മതി? 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 10 എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അടങ്ങും 70. ഓക്കെ, ബാക്കിയുള്ള ദിവസം എത്രയാ? 6 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഏതൊക്കെയാണ് ദിവസം? അത് ഒന്നാണെങ്കിൽ സൺഡേ ആയിട്ട് എടുക്കാം, ഒരാഴ്ച തുടങ്ങുന്നത് സൺഡേയിൽ നിന്നാണ്. മൺഡേ ആണെങ്കിലോ രണ്ടായിട്ട് എടുക്കാം, ട്യൂസ്ഡേ അങ്ങനെ അങ്ങനെ എടുത്ത് 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 6 നമുക്ക് ഉത്തരം കിട്ടിയത്. അതുകൊണ്ട് ഇത് ഫ്രൈഡേ ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ചെറിയ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് 1947 ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി 2000 വരുമ്പോൾ 1800 വർഷം വരുന്നതെങ്കിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉള്ളതെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നോർമൽ കേസിൽ ഇങ്ങനെയാണ് ഒരു ദിവസം കണ്ടുപിടിക്കുക എന്നുള്ളത് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മെമ്മറി കോഡ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ട്രിക്കി സൊല്യൂഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ കോഴ്സിന് നല്ലൊരു റേറ്റിംഗ് നൽകാനും ഈ ഒരു പ്രൊഫൈലിൽ വരുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്യാനും റേറ്റ് ചെയ്യാനും ഹാറ്റുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവിധ സപ്പോർട്ടും, നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിലനിർത്തുന്നത്. ആ നിലനിൽപ്പ് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു, സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം ഇടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.